ഹായ്, ഞാൻ ഗൗരി ശങ്കർ. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിലെ വെട്ടിയാർ എന്ന അതിമനോഹരമായ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഈ വിജയത്തിന് ബ്രില്യൻ്റ് വഹിച്ച പങ്കെന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഡയറക്ടറായിരുന്ന ജോർജ് സാറാണെങ്കിലും ക്ലാസ് ടീച്ചറായിരുന്ന മരിയ മിസ്സായിരുന്നുവെങ്കിലും കോൺസ്റ്റൻ്റായി സപ്പോർട്ട് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും അനിയനും അമ്മൂമ്മയും എല്ലാം കാത്തിരിക്കുന്നുണ്ട്. ഇനിയും വീട്ടിൽ കാണാം. ഹായ്, ഞാൻ ഗൗരി ശങ്കർ. എൻ്റെ നാടൊക്കെ കണ്ടല്ലോ. ഇനിയും കുടുംബത്തെ പരിചയപ്പെടാം. ഇത് അച്ഛൻ സുനിൽകുമാർ, ഇതാം എൻ്റെ അമ്മ രേഖ, അനിയൻ പവിശങ്കർ ഇപ്പോൾ 12th പഠിച്ചുകൊണ്ടിരിക്കുന്നു, അത് അമ്മൂമ്മ, പിന്നെ വൈകർ. എൻ്റെ സ്കൂൾ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അച്ഛനും അമ്മയാണ്. മൈ ഫാമിലി മോട്ടിവേറ്റഡ് മീ ദ മോസ്റ്റ്. അപ്പോൾ അവർ എനിക്ക് വേണ്ട സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തന്നു. അനിയനാണെങ്കിലും ഞാൻ വെറുതെ ഇരിക്കുന്ന കാണുമ്പോൾ പഠിക്കുക പഠിക്കുക എന്ന് പറഞ്ഞ് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നു. അതായത് ഞാൻ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കണമെന്നായിരുന്നു അവൻ്റെയും ആഗ്രഹം. വീട്ടിലെ അറ്റ്മോസ്ഫിയർ അങ്ങനെ തന്നെ ഒരുക്കി തന്നു. ആവശ്യത്തിനനുസരിച്ച് എല്ലാം ഞാൻ പറയുന്നത് അവർ എപ്പോഴും സാധിച്ചു തന്നിരുന്നു. അതുകൂടിയാണ് എൻ്റെ വിജയത്തിലേക്ക് എന്നെ നയിച്ചത്. ബ്രില്യൻറ്റിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ്സുകളെ പറ്റി അറിഞ്ഞത് ഗൗരി 90 പഠിക്കുമ്പോഴാണ്. ആ സമയത്താണ് ഞാൻ അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. 9th 10th അവിടെ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്തു. അതോടൊപ്പം സ്ക്രീനിങ് ടെസ്റ്റിൽ അഡ്മിഷനായി. പ്ലസ് വണ്ണിലേക്ക് പ്ലാസ് ടുവിൽ അഡ്മിഷൻ എടുക്കുകയായിരുന്നു. ഗൗരിയുടെ പഠന നിലവാരം അതോടുകൂടി നല്ല രീതിയിൽ ഉയരുകയാണ് ഉണ്ടായത്. അവിടുത്തെ അധ്യാപകരും പ്രത്യേകിച്ച് ഡയറക്ടർ ജോർജ് സാറിൻ്റെ ഓരോ മീറ്റിങ്ങിൽ, ഓരോ എക്സാം കഴിയുമ്പോഴും സ്കൂളുകളിൽ കുട്ടികളുടെ അടുത്ത് എത്തുകയും ഓരോ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ അവർക്ക് കൊടുക്കുമായിരുന്നു. അത് ഗൗരിക്ക് നന്നായിട്ട് പഠന നിലവാരം ഉയർത്താൻ തന്നെയാണ് സാധിച്ചത്. പല ടെൻഷനുകളും സത്യത്തിൽ ജോർജ് സാറിൻ്റെ ആ ഒരു മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊണ്ട് ഒഴിവായി കിട്ടി. അതേപോലെ ഓൺലൈൻ ആയപ്പോഴത്തേനും ഗൗരിയുടെ പഠനം എന്താകുമെന്നുള്ള ഒരു ടെൻഷൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഒരാഴ്ചത്തെ പഠനം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടപ്പം തന്നെ ഞങ്ങൾക്ക് അതിൽ നിന്ന് വളരെ ആത്മവിശ്വാസം തോന്നി. കാരണം കുട്ടി നന്നായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും മനസ്സിലാകാത്ത ഭാഗങ്ങൾ വീണ്ടും റീവൈൻ ചെയ്ത് കാണാനും അതുകൊണ്ട് സാധിച്ചു. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിൽ 3-4 പ്രാവശ്യം എക്സാമുകൾ ഉണ്ടായിരുന്നു. ആ എക്സാമുകൾ ഒന്നും തന്നെ വിടാതെ ഗൗരി അത് എക്സാമുകൾ കണ്ടക്ട് ചെയ്യുകയും അതിൻ്റെ റിസൾട്ട് പറയാനായിട്ട് ജോർജ് സാർ എത്തുമ്പോൾ ഒരു മോട്ടിവേഷൻ ക്ലാസ് കുട്ടികൾക്കൊപ്പം തന്നെ പേരൻസിനും കിട്ടിയിരുന്നു. അത് സത്യം പറഞ്ഞാൽ പേരൻസിനെയും നല്ലൊരു ആത്മവിശ്വാസത്തിലെത്തിക്കാൻ കുട്ടികളോടൊപ്പം തന്നെ സാധിക്കുകയും അത് നമുക്ക് കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനും സാധിച്ചിരുന്നു. അതേപോലെ തന്നെ പ്രദീപ് സാറെ, സിജു സാറെ, മരിയ മിസ്, എല്ലാവരും ഗൗരിയെ, അതായത് പ്രദീപ് സാറൊക്കെ ആഴ്ചതോറും വിളിക്കുകയും 2-3 പ്രാവശ്യം വിളിക്കുകയും ഗൗരിക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്യുമായിരുന്നു. ക്ലാസ്സിലെ അധ്യാപകരായ റീന മിസ്സെ, റീജ മിസ്സെ, ഷീന മിസ്സെ, അതുപോലെ സ്കറിയ ഫാദർ, എല്ലാവരും വളരെ പ്രോത്സാഹനം നൽകുകയും ഗൗരി ഈ ഒരു റാങ്കിലെത്താൻ വേണ്ടി ഒരുപാട് ഉപദേശങ്ങൾ ഗൗരിക്ക് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ശരിക്കും ബ്രില്യൻ്റിലെ ഫാക്കൽറ്റീസിനോടും ജോർജ് സാറെ, പ്രദീപ് സാറെ, ബ്രില്യൻ്റ് ഫാമിലിയോട് തന്നെയും ഞാനും എൻ്റെ കുടുംബവും ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഗൗരിച്ചാറിനെ പറ്റി പറയുകയാണെങ്കിൽ അവൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഈ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് അവൻ ആദ്യം തന്നെ പ്രതീക്ഷിച്ചിരുന്നു. അത് നേടിയെടുക്കാനും സാധിച്ചു. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. അതായത് എൻ്റെ കുട്ടിയെ 9th 10th ഫൗണ്ടേഷനോടെ ചേർക്കുകയും പിന്നെ ബ്രില്യൻറ്റിൻ്റേതായിട്ടുള്ള കോച്ചിങ് കൂടെ ചേർന്നതുകൊണ്ട് പ്ലാസിഡിൽ പഠിപ്പിക്കുകയും എല്ലാം ചെയ്തതിൽ അവൻ്റെ ആ പഠന നിലവാരം ആ പ്ലാസിഡിൽ വന്നതിന് ശേഷം ഉയരുകയും ബ്രില്യൻ്റ് അധ്യാപകർ വളരെ കാര്യമായ രീതിയിൽ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുകയും ആ പഠനത്തിനോടൊപ്പം തന്നെ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്ത് ആ രൂപത്തിൽ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുകയും അല്ലേ മറ്റു രീതിയിൽ അവർക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ കുഞ്ഞിന് ഈ ഉന്നത വിജയം നേടാൻ സാധിച്ചത്. അതിൽ എന്നെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം നന്ദി അർഹിക്കുന്നത് എൻ്റെ കുഞ്ഞിനോട് തന്നെയാണ്. കാരണം അവൻ ആ ദൗത്യം അവൻ നിറവേറ്റി, അവന് ആ ഹാർഡ് വർക്ക് ചെയ്ത് അവന് ആ ഒരു കാര്യങ്ങൾ ചെയ്തു. അതിലുപരി അവനെ കോർഡിനേറ്റ് ചെയ്ത ബ്രില്യൻ്റ്
പ്ലാസിഡ് അവിടുത്തെ എല്ലാ ടീച്ചേഴ്സിനോടും അവിടുത്തെ എല്ലാ സ്റ്റാഫിനോടും ഞാൻ ഈ വിധത്തിൽ നന്ദി അർഹിക്കുന്നു. ഞാൻ നന്ദി പറയുന്നു അവരോട്. പിന്നെ അതുപോലെ തന്നെ ഡയറക്ടറായ ജോർജ് സാറ് വളരെ കാര്യമായിട്ട് വീക്കിലി വൺസ് എങ്കിലും വിളിക്കുകയും പറയുകയും ആ ഒരു മോട്ടിവേഷൻ കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് നമുക്കും, അതായത് പേരൻസായിട്ടുള്ള ഞങ്ങൾക്ക് ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കുഞ്ഞിനെ പഠിപ്പിക്കാനും ആ കാര്യങ്ങൾ സാധിക്കാനും സാധിച്ചു. അതിലെ ബ്രില്ലിയൻറ്റിനോട് പ്രത്യേക ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ബ്രില്ലിയൻറ്റിനോട് എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, ബ്രില്ലിയൻറ്റ് ഫാമിലിയോട്, അതായത് അതിനകത്തിലെ ഓരോ ടീച്ചേഴ്സിനും ആ ഒരു നന്ദി അർഹിക്കുന്നു. അവരോട് ഞാൻ വിനീതമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. കുഞ്ഞ് ഗൗരി ശങ്കർ എൻ്റെ കൊച്ചുമോൻ പഠിച്ചത് ശ്രീബുദ്ധയിലാണ്, 10 വരെ പഠിച്ചത്. പിന്നെ ചങ്ങനാശ്ശേരി കൊണ്ടുപോയി, അവൻ നല്ല രീതിയിൽ ആരെയും വിഷമിപ്പിക്കാതെ എല്ലാം പഠിച്ച് ഇത്രമേ വന്നതിന് സന്തോഷം. ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ, ഇവിടെ ഇരുന്നായിരുന്നു ഞാൻ പഠിക്കാറ്. ആദ്യമായി എനിക്ക് താങ്ക് ചെയ്യാനുള്ളത് ഡയറക്ടറായിട്ടുള്ള ജോർജ് സാറിനെയാണ്. ഓരോ എക്സാംസ് കഴിയുമ്പോഴും ജോർജ് സാർ മീറ്റിംഗ് വെച്ചിട്ട് അതിലൂടെ ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിരുന്നു. ആ മോട്ടിവേഷൻ അടുത്തടുത്ത എക്സാമിൽ കൂടുതൽ ഉയർന്ന റാങ്ക് വാങ്ങാനായിട്ട് സഹായിച്ചു. പിന്നീട് ക്ലാസ് ടീച്ചറായിരുന്ന മരിയ മിസ് ആണെങ്കിലും ആദ്യത്തെ ഒരു സ്പാർക്ക് തന്നത് മിസ് തന്നെയാണ്. അതായത് എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ ഒരു പ്ലാനിലൂടെയായിരിക്കണം സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നെല്ലാം മിസ് പറഞ്ഞു തന്നു. പിന്നീട് കോർഡിനേറ്ററായിരുന്ന പ്രദീപ് സാർ എല്ലാ ആഴ്ച തോറും എല്ലാ ആഴ്ചയിലും വിളിക്കുമായിരുന്നു, എന്നിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ തരുമായിരുന്നു. ഡൽഹി എയിംസിൽ ഒരു സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വരെ സാറ് പറയുമായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ പഠനം മുന്നോട്ട് പോയപ്പോൾ ഓൺലൈനുമായിട്ടും ഓഫ്ലൈനുമായിട്ടും ഇൻട്രാക്ട് ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞു. ഓൺലൈനിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് കൂടുതൽ ഉപയോഗമായിട്ട് തോന്നിയത്. കാരണം ഓൺലൈനിൽ ക്ലാസ്സിൻ്റെ ഡ്യൂറേഷനൊക്കെ ഇത്തിരി കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ സെൽഫ് സ്റ്റഡിക്കുള്ള സമയം കൂടുതൽ കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. പിന്നെ ബ്രില്ലിയൻറ്റിൻ്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിരുന്നു. വീക്ക്ലി അവർ എക്സാംസ് കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പോൾ പ്രാക്ടീസിലൂടെ ആ ഒരു 3 അവർ ഷെഡ്യൂളിനുള്ളിൽ എക്സാംസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അത് സഹായകമായിരുന്നു. അപ്പോൾ എക്സാമുകൾക്ക് വന്ന ചോദ്യങ്ങൾ പോലും പലതും ബ്രില്ലിയൻറ്റിൻ്റെ മോഡൽ എക്സാമിന് ചോദിച്ച പാറ്റേണിലുള്ളത് തന്നെയായിരുന്നു. അതൊക്കെയും ഫൈനൽ എക്സാമിൽ ആ ഒരു 3 അവർ നമ്മളുടെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു 3 അവറിന് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. സബ്ജക്റ്റിനോട് ഇഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് അവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്തു. ഒരു ജെനുവിൻ ഇൻട്രസ്റ്റ് വളർത്തിയെടുക്കാനായിട്ടും അവിടുത്തെ ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്തു. ഫിസിക്സിൽ എടുക്കുകയാണെങ്കിൽ ചന്ദ്രലാൽ സാർ എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തു. അതേകൂട്ട് തന്നെ SP സാറ് അവരെല്ലാം ഫിസിക്സിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തു. ഫിസിക്സിനെ ഇഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് അതൊക്കെ അവരൊക്കെ സഹായിച്ചു. ഓരോ ഫാക്കൽറ്റിയും ഓരോ സബ്ജക്റ്റിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫാക്കൽറ്റീസും വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അവരവരുടെ ടീച്ചിങ് മെത്തേഡുകളെല്ലാം ഡിഫറൻ്റ് ആയിരുന്നു. അപ്പോൾ പല ടീച്ചിങ് മെത്തേഡിലേക്ക് എക്സ്പോഷർ കിട്ടി ബ്രില്ലിയൻറ്റിൽ ചേർന്നതോടുകൂടി. ഓരോ ചാപ്റ്റേഴ്സും ഓരോ ടീച്ചേഴ്സായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് തന്നെ പല ടീച്ചിങ് സ്റ്റൈൽസിന് എക്സ്പോഷർ കിട്ടി. അപ്പോൾ അതും എൻ്റെ പ്രിപ്പറേഷനിൽ നല്ലോണം ഹെൽപ്പ് ചെയ്തു.